സിഎംഐ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരുപാട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്. അപ്പം പഠിക്കാനുള്ള കുറെ കാര്യങ്ങളും പിന്നെ ടെക്നിക്കൽ ആയിട്ടുള്ള കുറെ സ്കിൽ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരുപാട് നല്ല ഹൈലി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് സിസ്റ്റം ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ചും അതിന്റെ കുറച്ച് കാര്യങ്ങളെ കുറിച്ചുമാണ് നമ്മൾ ഇന്നത്തെ ഡിസ്കഷൻ അല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ്. പ്രധാനമായിട്ടും കുറെ ആൾക്കാർ ചോദിക്കുന്നത് പുതിയ ട്രെയിനിങ് സ്കീമിന്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പൊ അതിനെ കുറിച്ചും പിന്നെ ഈ സൈറ്റിൽ എന്തൊക്കെയാണ് പുതുതായിട്ട് വന്നിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ജസ്റ്റ് ഒരു ഓവർവ്യൂ മാത്രമാണ് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം, നമ്മള് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാനൊരു സ്ക്രീൻ ഷെയർ എന്നുള്ള രീതിയിൽ കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സൈറ്റിൽ പോവുക എന്നുള്ളതാണ് മെയിൻ. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സൈറ്റിലേക്ക് പോവാം. നമുക്കത് സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഐ സി എം എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നേരെ സ്റ്റുഡൻസിലേക്ക് പോവാം. സ്റ്റുഡൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പം പുതിയൊരു വിൻഡോ ഈ ഒരു രീതിയിലാണ് വരിക. അപ്പൊ അതിനകത്ത് ഇവിടെ സ്റ്റുഡൻസിലെ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞിട്ട് നമ്മള് ട്രെയിനിങ്ങിന്റെയും ആർട്ടിഷിപ്പിന്റെയും കാര്യങ്ങളൊക്കെ കാണിക്കും. പിന്നെ കോഴ്സിന്റെ ഒരു കാര്യങ്ങൾ, പിന്നെ കരിയർ പ്രോസ്പെക്ടസ്, പിന്നെ കുറച്ച് ഡ്യൂ ഡേറ്റ്സ് ഒക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ടാവുക. പിന്നെ ഇ ലേണിംഗ് പോർട്ടൽ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് വെബിനാർ ക്ലാസ്സസ് ഫോർ June 2020, അതിപ്പോ നിങ്ങൾക്ക് ഡിസംബർ വരെയുള്ള അപ്ലിക്കബിൾ ആണ്. പിന്നെ റെക്കോർഡ് ആയിട്ടുള്ള ക്ലാസിന്റെ ഇ ക്ലാസ് ലൈബ്രറി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടാവും. പിന്നെ ഇ ലൈബ്രറി, പിന്നെ MCQ. അതിനേക്കാളും നല്ലത് നിങ്ങൾ സ്റ്റുഡൻസ് കണക്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ കിട്ടും. വെബിനാർ ഫോർ സ്റ്റുഡൻസ് എല്ലാ കാര്യങ്ങളും കിട്ടും. അപ്പൊ ഞാൻ സ്റ്റുഡൻസിന്റെ ഇ സർവീസ് എന്ന് പറഞ്ഞ സംഭവത്തിലേക്ക് പോവാം. അതിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വിൻഡോ എന്ന് പറയുന്നത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളായിരിക്കും പ്രധാനമായിട്ടും വരുന്നത്. അതിനകത്ത് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇ ക്ലാസ് ലൈബ്രറി ഫോർ റെക്കോർഡ് വെബിനാർസ്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും അടിച്ചു കൊടുത്ത് ലോഗിൻ ചെയ്യാനാണ് പറയുക. ഞാനിപ്പോ തൽക്കാലം അതിനകത്തേക്ക് പോകുന്നില്ല. പിന്നെയുള്ളത് MCQ ആണ്. MCQ ഓൾറെഡി CMA ഫൗണ്ടേഷന് ഇന്റർ ഫൈനൽ എല്ലാത്തിനും ഇഷ്ടം പോലെ MCQ അവൈലബിൾ ആണ്. ഞാൻ ജസ്റ്റ് ഒരു റഫായിട്ട് കാണിച്ചത് ഇപ്പൊ ഇന്റർമീഡിയറ്റിലാണ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട MCQ ഇവിടെ കാണാം. അപ്പോ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ബുക്ക് പോലെ വന്നിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് സ്കോളേജ് നോക്കിക്കഴിഞ്ഞാൽ താഴെ ഇതേപോലെ ക്വസ്റ്റ്യൻസ് കാണാം. ഓരോ ക്വസ്റ്റ്യനും MCQ അതിന്റെ ആൻസറും എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന്റെ ഫൈനൽ ആൻസർ ഇതിന്റെ താഴെ ഏറ്റവും ലാസ്റ്റും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങള് സൗകര്യം പോലെ എന്ത് ചെയ്യാം, ഒന്ന് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്ട് എടുക്കുക. പിന്നെ ഈ ലൈബ്രറി നേരത്തെ പറഞ്ഞ പോലെ ക്ലാസ്സും കാര്യങ്ങളും ബുക്ക് അതിന്റെ ജേണല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആണ്. പിന്നെ ഓൺലൈൻ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റിന്റെ പോർട്ടലാണ് അത്. ഇപ്പം ചില ആൾക്കാർ രജിസ്ട്രേഷൻ നമ്പർ അടിക്കുമ്പോൾ ഈ നമ്പർ ഇൻവാലിഡ് എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പൊ അങ്ങനെ ഇൻവാലിഡ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ താഴെ ഇതിനെ സ്റ്റഡി സെറ്റ് മോക്ക് ടെസ്റ്റ് അറ്റ് ICMA.in എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു മെയിൽ അയച്ചു കഴിഞ്ഞാൽ അതിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞുതരും. ആർക്കും രജിസ്റ്റർ ചെയ്യാൻ അങ്ങനെ ഓപ്പൺ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിലവിൽ ഫൗണ്ടേഷൻ മാത്രമാണ് ഉള്ളത്. എനിക്ക് തോന്നുന്നത് 25 ടെസ്റ്റ് പേപ്പർ ഉണ്ട്. 50 ക്വസ്റ്റ്യനുള്ള 25 ടെസ്റ്റ് പേപ്പർ അവൈലബിൾ ആണ്. ഓരോ ടെസ്റ്റ് പേപ്പറും നമുക്ക് 5 പ്രാവശ്യം അറ്റൻഡ് ചെയ്യാം. ഓരോ ടെസ്റ്റ് പേപ്പറിനും 60 മിനിറ്റ് ആണ് വാലിഡിറ്റി ഉണ്ടാവുക. 60 മിനിറ്റ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ടെസ്റ്റ് ഓട്ടോ സബ്മിറ്റഡ് ആവും. അപ്പൊ അതിന് മാർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഒരു സീരീസ് നിങ്ങൾക്ക് 5 തവണ വരെ അറ്റൻഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കുറവൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, അത് സെറ്റ് ചെയ്ത് കിട്ടും. അപ്പൊ ആ ഒരു കാര്യം കഴിഞ്ഞ് പിന്നെ നമുക്ക് ഉള്ളത് പിന്നെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആണ്, നമ്മുടെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട അപ്ലിക്കേഷൻ സ്റ്റാറ്റസ്. അതിന്റെ പ്രധാനമായിട്ട് പുതിയ 2 കാര്യം വന്നിരിക്കുന്ന പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പേരിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അല്ലെങ്കിൽ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള 2 വിൻഡോ വന്നിട്ടുണ്ട്. അത് കൃത്യമായി ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ആരെങ്കിലും പേരൊക്കെ കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അവിടെ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കമ്പ്യൂട്ടർ ട്രെയിനിങ്ങിനെ കുറിച്ച്, പിന്നെ സബ്ജക്ട് എക്സംഷൻ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരിത് വന്നിട്ടുണ്ട്. അത് CS ഒക്കെ പഠിച്ച് പാസ്സായ ആൾക്കാർക്കുള്ള എക്സംഷനായിട്ട് ബന്ധപ്പെട്ടാണ്. ഇതൊന്നും മുമ്പ് ഉണ്ടായിരുന്നില്ല, ഇതൊക്കെ ഇപ്പൊ പുതുതായിട്ട് വന്നതാണ്. പിന്നെ പ്ലേസ്മെന്റിന്റെ കാര്യമാണ് പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ പ്ലേസ്മെന്റിന്റെ കാര്യം കൊടുത്തിട്ടുണ്ട്. അത് ഒന്ന് നോക്കാം, പ്ലേസ്മെന്റ് ഫോർ ക്വാളിഫയർ. അപ്പൊ ഈ ഒരു കാര്യത്തിന് നിങ്ങൾ കറന്റ് പഠിക്കുന്ന കുട്ടികൾക്ക് ഈ ഒരു ഇത്രയും കാര്യങ്ങളാണ് ആവശ്യം ഉണ്ടായിട്ട് വരിക. അതിനകത്ത് പിന്നെ ഇവർ കൊടുത്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സപ്ലിമെന്ററി MCQ, ഇ ലൈബ്രറി, സജസ്റ്റഡ് ആൻസർ, ക്വസ്റ്റ്യൻ പേപ്പർ, അങ്ങനെയൊക്കെ പറഞ്ഞ കുറെ കാര്യങ്ങൾ അത് ഓൾറെഡി നമ്മുടെ സൈറ്റിൽ ഉള്ളതാണ്. അപ്പൊ ഇപ്പൊ പുതുതായിട്ട് വന്ന അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഈ ഓൺലൈൻ ആയിട്ട് ഇപ്പൊ പേര് മാറ്റാം,
ഇത് മാറ്റാൻ. പിന്നെ അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ട്രെയിനിങ് റിലേറ്റഡ് ആയിട്ടുള്ള എഫ് എ ക്യു, ഏകദേശം 37 ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് ഉള്ളത്. അപ്പൊ ഇത് നിങ്ങൾ ഇതിനെ കുറിച്ചൊന്നും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പൊ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ട്രെയിനിങ് ഡ്യൂറേഷൻ എത്രയാണ്. February 11, 2020 ശേഷം രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാർക്ക് 15 മാസമാണ് ട്രെയിനിങ്. ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും അറിയാം, നമ്മുടെ സ്കില്ല്, ടെക്നിക്കൽ ആയിട്ടുള്ള സ്കില്ല്, പിന്നെ നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ പ്രാക്ടിക്കൽ ആയിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാനുള്ള കാര്യം, ഒരു എംപ്ലോയബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ട്രെയിനിങ് ഉള്ളത്. അപ്പൊ ആരൊക്കെയാണ് ട്രെയിനിങ്ങിൽ പോകേണ്ടത്? 2020 February 11 ശേഷം ഇന്റർമീഡിയറ്റിൽ ജോയിൻ ചെയ്ത എല്ലാ കുട്ടികളും എന്ത് ചെയ്യണം, ട്രെയിനിങ്ങിൽ പോകണം. അപ്പോ അതിനകത്ത് തന്നെ ഡിസംബർ എക്സാം എഴുതുന്ന ആൾക്കാരാണെങ്കിൽ 31 ഓഗസ്റ്റിന് മുമ്പായിട്ട് T5, അതായത് ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ T1 ആണ് അപ്ലൈ ചെയ്യേണ്ടത്. T5 എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് കണ്ടീഷൻ സർട്ടിഫിക്കറ്റ് ആണ്. അത് ജൂൺ എക്സാം അപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ February 28 മുമ്പും, ഡിസംബർ എക്സാം ആണെങ്കിൽ August 31 മുമ്പും സബ്മിറ്റ് ചെയ്യണം. അതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇന്റർമീഡിയറ്റ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ത് ചെയ്യാം, രജിസ്ട്രേഷൻ, ഇന്റർമീഡിയറ്റ് രജിസ്ട്രേഷൻ എടുത്തത് മുതലേ എന്ത് ചെയ്യാം, ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാം. എവിടെയൊക്കെയാണ് ട്രെയിനിങ്ങിന് പോകാൻ പറ്റുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും. ഒന്ന് പ്രാക്ടീസിങ് കോസ്റ്റ് അക്കൗണ്ടന്റ് എടുത്ത്, പിന്നെ കോസ്റ്റ് അക്കൗണ്ടൻസി ഫേം, പിന്നെ സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങൾ, പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബാങ്കിൽ പോവാം, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗിൽ പോവാം, യൂണിവേഴ്സിറ്റീസ്, മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഏതൊക്കെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാവും, കോർപ്പറേറ്റീവ് സൊസൈറ്റീസിലാവാം, എൻ ജി ഒയിലാവാം. പിന്നെ ചാർട്ടേഡ് അക്കൗണ്ടൻസിന്റെയും കമ്പനി സെക്രട്ടറിയുടെയും കാര്യങ്ങൾ അവർ പറഞ്ഞിരിക്കുന്നത് ഒരു പെർട്ടിക്കുലർ ഡിവിഷൻ, സി എം എക്കാർക്കായിട്ടുള്ള ഒരു ഡിവിഷൻ ഉണ്ടെങ്കിൽ, ഒരു മാനേജ്മെന്റ് കൺസൾട്ടൻസി ഡിവിഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് കാണിക്കാൻ പറ്റും. പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യം, സി എന്റെയോ സി എസിന്റെയോ ആർട്ടിക്കൽഷിപ്പ് ഒരിക്കലും സി എം എ ട്രെയിനിങ്ങുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, സെറ്റപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ സി എ ഫോമിലെ വർക്ക് ചെയ്താൽ അത് ട്രെയിനിങ് ആയിട്ട് കൂട്ടുമെന്ന് ചോദിച്ചാൽ, ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്, ഇഫ് ദ ഫേം ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആൻഡ് കമ്പനി സെക്രട്ടറി ഹാസ് സെപ്പറേറ്റ് മാനേജ്മെന്റ് കൺസൾട്ടൻസി ഡിവിഷൻ ആൻഡ് ഇഫ് ദ ആപ്ലിക്കന്റ് ഹാസ് എക്സ്ക്ലൂസീവ്ലി വർക്ക്ഡ് ഇൻ ദാറ്റ് ഡിവിഷൻ, credentials to such a service is given on percentage basis depending on the nature of the job related with the cost and management accounting, financial accounting, taxation or MIS or of similar nature, size of the firm, nature of duties handled by the applicant, size of the client and companies. ഈ പറഞ്ഞ കാര്യങ്ങൾ അതൊരു സി എ ഡിവിഷൻ, സി എന്റെ ആർട്ടിക്കൽഷിപ്പ് എന്നുള്ള രീതിയിലല്ലാതെ സി എക്കോ അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറിയോ കമ്പനി സെക്രട്ടറിക്കോ മാനേജ്മെന്റ് തലത്തിൽ ഒരു പ്രത്യേക ഡിവിഷൻ ഉണ്ടെങ്കിൽ അവിടെ വർക്ക് ചെയ്ത് അത് കൺസൾ ചെയ്യും. പിന്നെ ഇനി എന്നാൽ ട്രെയിനിങ്ങിന് പോകാൻ പറ്റാത്ത ആൾക്കാർ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇനി ഒരു മാനേജ്മെന്റ് കൺസൾട്ടൻസി സിഎക്കാരനോ സിഎസ്കാരനോ ഒന്നും ആവുന്നില്ല, ഇതേപോലെ തന്നെ ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൺസിഡർ ചെയ്യും. ഇനി ഇതെല്ലാം പിന്നെ ഒരു ആൾട്ടർനേറ്റീവ് ഓപ്ഷൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് 25 ലക്ഷത്തിന് മുകളിൽ ടേൺ ഓവർ ഉള്ള ഏതെങ്കിലും സർവീസ് നടത്തുന്ന, സർവീസ് കൊടുക്കുന്ന സ്ഥാപനങ്ങൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ട്രെയിനിങ്ങിനെ രജിസ്റ്റർ ചെയ്യാം. അല്ലെങ്കിൽ 50 ലക്ഷത്തിന് മുകളിലുള്ള ടേൺ ഓവർ ഉള്ള ട്രേഡിംഗ്, അതായത് നമ്മൾ സർവീസ് അല്ലാത്ത മേഖലകളിലാണെങ്കിൽ ഒരു വർഷം 50 ലക്ഷത്തിന് മുകളിൽ ടേൺ ഓവർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടുത്തെ വർക്ക് എക്സ്പീരിയൻസ്. പിന്നെ സി എം എ പറഞ്ഞ ഏരിയയിലൊക്കെ ഇതിലേതെങ്കിലും ഒരു മേഖലയിൽ എന്ത് ചെയ്താൽ മതി, വർക്ക് ചെയ്താൽ മതി. മാനേജ്മെന്റ് അക്കൗണ്ടിംഗ്, കോസ്റ്റ് അക്കൗണ്ടിംഗ്, ഫൈനാൻഷ്യൽ അക്കൗണ്ടിംഗ്, ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്, ഓഡിറ്റിംഗ്, റെഗുലേറ്ററി കംപ്ലയൻസ്, ഡയറക്ട് ടാക്സേഷൻ, ഇൻഡയറക്ട് ടാക്സേഷൻ, കോർപ്പറേറ്റ് ലോ, അങ്ങനെ ഏകദേശം ഒരു 19 ഐറ്റം പറഞ്ഞിട്ടുണ്ട്. അത് അനക്സർ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഇനി എക്സംഷൻ, പുതിയ ട്രെയിനിങ് സ്കീം എന്നായിരിക്കെങ്കിൽ എക്സംഷൻ ആവശ്യമുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഏതെങ്കിലും സ്ഥാപനങ്ങൾ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ആണ് ഉള്ളതെങ്കിൽ അത് വെച്ചിട്ട് T3 എന്ന് പറഞ്ഞ ഫോമാണ് ഫയൽ ചെയ്യേണ്ടത്. T3 അതിന് 2000 രൂപ ഫീസ് അടച്ചിട്ട് എന്ത് ചെയ്യാം, ഫയൽ ചെയ്യാം. ജൂൺ എക്സാം അപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ May 31 മുമ്പും, ഡിസംബർ എക്സാം അപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ November 30 മുമ്പും T3 ഫയൽ ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും സ്ഥാപനങ്ങളിലാണെങ്കിൽ വർക്ക് ചെയ്യുന്നത്, അതായത് സി എം എ ട്രെയിനിങ് എന്ന രീതിയിലല്ലാതെ ഏതെങ്കിലും സ്ഥാപനങ്ങളിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അതിന്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് T3 എന്ന് പറഞ്ഞ ഫോമിൽ എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യേണ്ടത് ഈ പറഞ്ഞ ഡേറ്റിലാണ്. ഓക്കെ, പിന്നെ ഓൾറെഡി ചാർട്ടേഡ് അക്കൗണ്ടൻസിന് കമ്പനി സെക്രട്ടറിയിലും എക്സാം പാസ്സായ ആൾക്കാർക്ക് ട്രെയിനിങ് ഇതില്ല, പ്രാക്ടിക്കൽ ട്രെയിനിങ് ആവശ്യമില്ല. അതിന്റെ പ്രൊസീജിയറും പേയ്മെന്റ് ആവശ്യം എന്ത് ചെയ്യാം, അത് ക്ലെയിം ചെയ്യാം, കുഴപ്പമൊന്നുമില്ല.
പിന്നെ പ്രൊസീജിയർ നിങ്ങൾ ഏതെങ്കിലും സ്ഥാപനത്തിന് ജോയിൻ ചെയ്താൽ T1 എന്ന് പറഞ്ഞ ഫോം 30 ഡേയ്സിനുള്ളിൽ എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. അത് നോർമലി T1 എന്ന് പറഞ്ഞ ഫോം നിങ്ങൾ ആർട്ടിക്കൽഷിപ്പ് ട്രെയിനിങ് പോലെ ചെയ്യുന്നുണ്ടെങ്കിൽ T1 എന്ന് പറഞ്ഞ ഫോം 30 ഡേയ്സിനുള്ളിൽ, നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് 30 ഡേയ്സിനുള്ളിൽ എന്ത് ചെയ്യണം, അത് ഓൺലൈൻ ആയിട്ട് സബ്മിറ്റ് ചെയ്യണം. അപ്പൊ പ്രാക്ടീസിങ് കോസ്റ്റ് അക്കൗണ്ടിന് എടുത്താണെങ്കിൽ അവിടെ ഒരു യുഡിൻ എന്ന് പറഞ്ഞിട്ട് യുണീക് ഡയറക്ടർ ഐഡന്റിഫിക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട്, അത് സൈൻ ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്, സബ്മിറ്റ് ചെയ്യുക. പിന്നെ സാലറി സ്ലിപ്പിന്റെ കോപ്പിയും കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ അത് നോർമലി ഓൺലൈൻ ആയിട്ടാണ്, ഓഫ്ലൈൻ ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് വേണ്ടിട്ട് ഇവിടെ ഒരു വെബ്സൈറ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്, https://eicmai.in/training/forms ന്യൂ ലോഗിൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേറെ തന്നെ ഒരു ലിങ്ക് തന്നെ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് പോവാം. D3 ആണെങ്കിൽ പിന്നെ ചെയ്യേണ്ടത് ഒന്ന് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, അവർ സ്ഥാപനത്തിന്റെ ലെറ്റർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, പിന്നെ ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ്, പിന്നെ ഓഡിറ്റഡ് PL അക്കൗണ്ട്, പിന്നെ ലാസ്റ്റ് ഡ്രോ ചെയ്ത സാലറി സ്ലിപ്പ്. ഇതൊക്കെ ആര് അഡ്ജസ്റ്റ് ചെയ്യണം, മുതലാളി അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ ഇനി ചില സ്ഥാപനങ്ങൾ എന്ത് ചെയ്യില്ല, ഈ പറഞ്ഞ സാലറി സ്ലിപ്പും ബാലൻസ് ഷീറ്റും ഒന്നും ഓഡിറ്റഡ് ഒന്നും ചിലപ്പോൾ തരില്ല. അങ്ങനെയാണെങ്കിൽ സ്ഥാപനത്തിന്റെ ടേൺ ഓവർ മെൻഷൻ ചെയ്യുന്ന ഒരു ലെറ്റർ ഹെഡില് ഇത്രയാണ് സ്ഥാപനത്തിന്റെ ലാസ്റ്റ് ഇയർ ടേൺ ഓവർ എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെന്റ് കിട്ടിയാലും അത് ഇനഫ് ആണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ CA അണ്ടറിൽ വർക്ക് ചെയ്യുന്ന കാര്യമാണ് അതിലൊന്നും കൂടി എടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോ ബാലൻസ് ഷീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ അവരുടെ ടേൺ ഓവർ മെൻഷൻ ചെയ്യുന്ന സംഭവം ഒരു ലെറ്റർ ഹെഡില് ചെയ്താൽ മതി. ഇനി പ്രാക്ടിക്കൽ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഫീസ് എക്സ്ട്രാ അടച്ചിട്ടുണ്ടെങ്കിൽ റീഫണ്ട് കിട്ടാനുള്ള കാര്യമാണ്, നമ്മുടെ വിഷയമല്ല. പിന്നെ ബാലൻസ് ഷീറ്റും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഇൻ കേസ് ഓഫ് എഡ്യൂക്കേഷണൽ ഓർഗനൈസേഷനിലോ മൾട്ടിനാഷണൽ കമ്പനിയിലോ PSEയിലോ ഗവൺമെന്റ് ഓർഗനൈസേഷനിലോ ആണെങ്കിൽ എന്താവശ്യമില്ല, ഈ ബാലൻസ് ഷീറ്റും PR അക്കൗണ്ടൊന്നും ആവശ്യമില്ല. ഇനി എംപ്ലോയർ മാറ്റുന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നമ്മൾ T1ഉം T4ഉം എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ T5 ആണ് എന്ത് ചെയ്യേണ്ടത്, സബ്മിറ്റ് ചെയ്യേണ്ടത്. പിന്നെ ആവശ്യമുള്ള കാര്യമില്ല. പിന്നെ മെമ്പർഷിപ്പ് കിട്ടാൻ വേണ്ടി ഒരു 3 വർഷത്തെ ട്രെയിനിങ് ആണ് റിക്വയർമെന്റ് പറഞ്ഞിട്ടുള്ളത്. അത് ഓൾറെഡി 3 വർഷം കഴിഞ്ഞാലേ നമുക്ക് മെമ്പർഷിപ്പ് ചെയ്തിട്ടുള്ളൂ, അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇനി അഥവാ നമുക്ക് ട്രെയിനിങ്ങിന് ആരെയും കിട്ടിയിട്ടില്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഇതിന്റെ ടെക്നിക്കൽ ആയിട്ട് സോറി ഇതിന്റെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള മെഷേഴ്സ് ഉണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. പിന്നെ 1 വർഷം എത്ര ദിവസം ലീവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതിനെ കുറിച്ചൊക്കെയാണ്, അതൊക്കെ നോർമലി നമ്മുടെ എംപ്ലോയി ചെയ്യുന്നിടത്തുള്ള കാര്യങ്ങളാണ്. ഇമെയിൽ അയച്ചിട്ട് എക്സെപ്ഷൻ കിട്ടില്ല, അത് നമ്മൾ ഓൺലൈൻ ആയിട്ട് എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. എല്ലാം ഓൺലൈൻ ആണ്, അപ്പൊ പിന്നെ ഓഫ്ലൈൻ അഡ്രസ്സിന്റെ കാര്യമൊന്നും വരുന്നില്ല. പിന്നെ സ്റ്റേറ്റ്മെന്റിന്റെ കാര്യമാണ്, സ്റ്റേറ്റ്മെന്റ് കാര്യം ഞാൻ പറയുന്നില്ല, ഡിഫൻസ് ഓരോ സ്ഥാപനം അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. പിന്നെ 60 ദിവസത്തേക്ക് ലീവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുള്ളതാണ്. അപ്പൊ ഇതൊന്ന് കാര്യമായിട്ട് ശ്രദ്ധിക്കുക, ഈ പറഞ്ഞ ട്രെയിനിങ്ങിന്റെ കാര്യം. പിന്നെ നമുക്ക് ഇതിനകത്ത് ഒരുപാട് പുതിയ കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. ഇപ്പം ഇന്റർമീഡിയറ്റ് കഴിഞ്ഞ ആൾക്കാർക്കാണെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ സെമി ക്വാളിഫൈഡ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞൊരു സംഭവം കാണാം. പ്ലേസ്മെന്റ് ഫോർ ക്വാളിഫൈഡ് സ്റ്റുഡൻസ് ഉണ്ട്, അപ്ഡേറ്റ്സ് ഉണ്ട്, സർക്കുലർ ഉണ്ട്, ഇമ്പോർട്ടന്റ് ഡ്യൂ ഡേറ്റ്സ് ഉണ്ട്, എല്ലാം. അതായത് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് മുഴുവൻ ഇപ്പൊ പുതുതായിട്ട് വന്നതാണ്. ഒരു സ്റ്റുഡന്റ് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ വക കാര്യങ്ങൾ മുഴുവനും ഇപ്പൊ വന്നതാണ്. പിന്നെ വന്നിരിക്കുന്നതാണ് ഈ 4 കാര്യങ്ങൾ. ഒന്ന് ഈ ക്ലാസ് ലൈബ്രറി, അത് ഓൾറെഡി റെക്കോർഡഡ് ആയിട്ടുള്ള വെബിനാറും കാര്യങ്ങളും അവൈലബിൾ ആവും. MCQ എല്ലാ സബ്ജക്റ്റും, ഫൗണ്ടേഷൻ, ഇന്റർമീഡിയറ്റ്, ഫൈനല്, എല്ലാ സബ്ജക്റ്റിനും ഒരു മിനിമം ലെവൽ വെച്ചിട്ട് MCQ അവൈലബിൾ ആണ്. ഈ ലൈബ്രറി അവൈലബിൾ ആണ്. ഓൺലൈൻ മോക്ക് ടെസ്റ്റ് പോർട്ടൽ, അതിനകത്ത് ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്, അതിനകത്ത് കാണിച്ചിട്ടുണ്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അതിനകത്ത് പിന്നെ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇതിനകത്ത് ഒരു സ്കോളർഷിപ്പിന്റെ കാര്യം പറയുന്നുണ്ട്, ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം പറയുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ ഫൈനാൻഷ്യൽ എയ്ഡ്സ് സ്കോളർഷിപ്പ്, അതിനകത്ത് ഇപ്പൊ നിലവിലുള്ള ഗവൺമെന്റ് സ്കോളർഷിപ്പ് എന്താണെന്ന് ആരെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നിലവിൽ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽ വരുന്ന മുസ്ലിംസ് 6, ക്രിസ്ത്യൻസ്, ബുദ്ധിസ്റ്റ്, ജൈൻ ആൻഡ്
സോറോസ്ട്രിയൻസ് പാർസിസ് അവർക്ക് പറഞ്ഞിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് മൈനോറിറ്റി അഫയേഴ്സിന്റെ മെറിറ്റ് കം മീൻസ് ബേസ്ഡ് സ്കോളർഷിപ്പ് ഉണ്ട്. പിന്നെ അതല്ലാതെ കേരള ഗവൺമെന്റിന്റെ കേരളത്തിലുള്ള ആൾക്കാർക്ക് വേറെ സ്കോളർഷിപ്പുകളൊന്നും നിലവിൽ ഇതിനകത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷെ കേരള ഗവൺമെന്റിന്റെ സ്കോളർഷിപ്പ് അവൈലബിൾ ആണ്, നിലവിൽ അത് അനൗൺസ് ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ. അപ്പൊ നിലവിൽ സെൻട്രൽ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടാവുന്ന മിനിസ്ട്രി ഓഫ് മൈനോറിറ്റി അഫയേഴ്സിന്റെ സ്കോളർഷിപ്പ് എന്താണ് അവൈലബിൾ ആണ്. കൂടുതൽ അറിയേണ്ടവര് അത് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ആസ് യൂഷൽ നമ്മളെ നിലവിലുള്ള കുറച്ച് കാര്യങ്ങൾ, പിന്നെ എഫ് എ ക്യൂ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ സ്റ്റുഡൻസിനും ഇതിനും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ എക്സാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം കൂടി പറയാം. നമ്മള് ഓൾറെഡി ഒരു ഗ്രൂപ്പ് അപ്ലൈ ചെയ്ത ആൾക്കാർ രണ്ട് ഗ്രൂപ്പ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡി ഡി എടുക്കുക. ഡി ഡി എടുക്കേണ്ടത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ പേപ്പർ ടു കൊൽക്കട്ട. അത് നിങ്ങൾ ഏത് ബാങ്കിൽ നിന്ന് എടുത്താലും കുഴപ്പമില്ല, ഡി ഡി എടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫോം ഒന്ന് പ്രിന്റ് ഔട്ട് എടുക്കുക, നമ്മുടെ എക്സാമിന്റെ അപ്ലിക്കേഷൻ ഫോം ഒന്ന് പ്രിന്റ് ഔട്ട് എടുക്കുക, അത് ഫില്ല് ചെയ്യുക, ഡി ഡിയും ഫില്ല് ചെയ്യുക, കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുക. എന്നിട്ട് അതെന്ത് ചെയ്യുക, ഫോം ഒന്ന് സ്കാൻ ചെയ്യുക, അതേപോലെ ഡി ഡിയും ഒന്ന് സ്കാൻ ചെയ്യുക. ഇത് രണ്ടും സ്കാൻ ചെയ്തതിന് ശേഷം എക്സാമുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് ഇമെയിൽ ഐ ഡി ഞാൻ മുമ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതിനകത്തേക്ക് മെയിൽ അയക്കുക. കൂട്ടത്തിൽ ഇതിന്റെ ഡി ഡി എടുത്തതും ഈ ഫില്ല് ചെയ്ത ആപ്ലിക്കേഷൻ ഫോമും കൂടി എൻക്ലോസ് ചെയ്തിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സട്ടർ സ്ട്രീറ്റ് കൊൽക്കട്ട എന്ന് പറഞ്ഞൊരു അഡ്രസ്സ് നിങ്ങൾ ബ്രോഷറിന്റെ പുറകിൽ നോക്കിയാൽ കാണാം. അവിടത്തേക്ക് എന്ത് ചെയ്യുക, അയച്ചു കൊടുക്കുക, സ്പീഡ് പോസ്റ്റ് ആയിട്ടോ രജിസ്റ്റേഡ് പോസ്റ്റ് ആയിട്ടോ എന്ത് ചെയ്യുക, അയക്കുക. അപ്പൊ അത് സാധാരണഗതിയിൽ നമ്മൾ ഈ ഡിസംബർ എക്സാമിന് ഒക്ടോബർ 10 വരെയാണ് അതിന് ടൈം ഉള്ളത്. ഇപ്പൊ നിലവിൽ എക്സാം ഫീസ് എക്സാമിന്റെ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സെപ്റ്റംബറിൽ അതിന്റെ വിൻഡോ ഓപ്പൺ ആണെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ നിങ്ങൾ ആ വക കാര്യങ്ങളും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ എനിക്ക് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാനുള്ളൂ. ഞാൻ തൽക്കാലം ഒന്ന് നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിട്ട് മാത്രം ചെയ്തതാണ്. അതിനകത്ത് എം സി ക്യൂ എന്ന് പറയുന്ന സിസ്റ്റം അടിപൊളിയാണ്. എല്ലാ സബ്ജക്റ്റിലും എല്ലാ ഏരിയയും ടച്ച് ചെയ്തിട്ടുള്ള എം സി ക്യൂ അവൈലബിൾ ആണ്. എല്ലാ സബ്ജക്റ്റിലും ഫൗണ്ടേഷൻ 4 പേപ്പറും ഇന്റർമീഡിയറ്റ് 8 പേപ്പറും ഫൈനലിലും 8 പേപ്പറും കംപ്ലീറ്റ് എന്താണ് അവൈലബിൾ ആണ്. അപ്പൊ അത്യാവശ്യം അതൊന്ന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയാൽ തന്നെ നേരൊരു പ്രിപ്പറേഷനുമായി പിന്നെ മിനിമം ടൈമേ അതിന് ആവശ്യമുള്ളൂ. അപ്പൊ എല്ലാ ആൾക്കാരും അങ്ങനെയുള്ള റിസോഴ്സസ് എന്ത് പരമാവധി യൂസ് ചെയ്യുക. തൽക്കാലം നമുക്ക് ഇന്നത്തേക്ക് നിർത്താം. ഓക്കേ.